ഹോളിവുഡിലെ ഇതിഹാസം സ്പീൽബർഗ് താങ്കളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മുറിയിൽ വന്നു. ഇത് എന്നോട് മമ്മൂട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നായിരിക്കണം താങ്കളും ഇതറിഞ്ഞത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൂടെ അതോ അരവിന്ദൻ്റെ കൂടെയോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നൊരു മനുഷ്യൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ സ്പീൽബർഗ് എൻ്റെ കൂടെ ഉണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ചേട്ടനോടുണ്ടാവൂ, ഈ വീട്ടിലാണ്. ഞാൻ പറഞ്ഞുണ്ട് ഞങ്ങളങ്ങോട്ട് വരട്ടെ, വരാൻ പറഞ്ഞു. അപ്പം ഞാൻ മൊട്ടയടിച്ചൊക്കെ ആയിരിക്കും. അദ്ദേഹം വന്നു, ഇവിടെ ഇരുന്നു. അപ്പോൾ ഫേസ് കണ്ടപ്പോൾ എനിക്കും തോന്നി മീശയൊക്കെ ഉണ്ട്, ഈ പുക വലിച്ചതിൻ്റെ കളർ ഈ മീശയിലൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ ജോലിക്കാരി ശകുന്തള എന്ന് പറഞ്ഞു, അവർക്ക് പല രഹസ്യങ്ങളും അറിയാവുന്നതാണ് ഈ സിനിമാ ലോകത്തെക്കുറിച്ച്. അത് ആ സ്ത്രീയുണ്ട് ഇവിടെ. കുറച്ച് നേരം പുള്ളി കൂടുതൽ സംസാരിച്ചില്ല, ഈ കൂടെ വന്നയാളാണ് സംസാരിച്ചത്. ഇങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ട്, അവർ ഷൂട്ട് നടത്തുന്ന ഇവിടെ കൊച്ചിയിലോ വേറെ എങ്ങാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവിടെയും പോകേണ്ടി വരും ഹോളിവുഡിലൊക്കെ. അപ്പോൾ ചേട്ടനെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ വന്നിരിക്കുന്ന വ്യക്തി എൻ്റെ തലയിലാണ് നോക്കുന്നത്. അപ്പോഴെല്ലാം അദ്ദേഹം ചോദിച്ച ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, ഈ മുടി അര ഇഞ്ച് നീളത്തിൽ വളരാൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു 4-5 മാസം കഴിഞ്ഞു, കാരണം തീർത്തും പറ്റില്ല. അപ്പോഴത്തേക്ക് ഒരു ചായ കൊണ്ട് കൊടുത്തു. ഇവിടെ ചായ കുടിച്ചു. കുടിച്ചു കഴിഞ്ഞാൽ ഇവർ പോകാനെഴുതേറ്റു. എന്നിട്ട് ഇവളിവിടെ നിൽപ്പുണ്ട് ഈ വേലക്കാരി. അപ്പോൾ തിരിഞ്ഞ് അവളെ നോക്കിയിട്ട് പറഞ്ഞു, വെരി ഗുഡ് ടീ എന്ന് മാത്രമേ അയാൾ പറഞ്ഞു. എഴുന്നേറ്റ് ഷേക്കാനും ചെയ്ത് പോയി. ഇത്രയാണ് സംഭവിച്ചത്. അവസാനം എനിക്ക് പകരം അവർ പോയി വിളിച്ചത്, ഏതാണ് നടൻ്റെ പേര്, പോകാനൊക്കാതെ പറഞ്ഞ് ഗോപകുമാർ. ഗോപകുമാറിനെയാണ് പോയി വിളിച്ചത്. ഗോപകുമാറിന് പോകാൻ ഒത്തില്ല. എന്തുകൊണ്ടാണ് ഗോപകുമാറിന് പോകാൻ ഒക്കാഞ്ഞതെന്നുള്ളത് ഇപ്പോഴും ദുരൂഹതയിലാണ്. ആയിരിക്കണം, തെളിവൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പോയില്ല, പോകാൻ പറ്റിയില്ല അദ്ദേഹം. അദ്ദേഹം അതിൽ വളരെ നിരാശനാണ്. ഇപ്പം എനിക്ക് മറ്റൊരു ഹോളിവുഡ് പടം ചെയ്യാൻ ഒക്കാഞ്ഞതുപോലെ ഞാൻ നിരാശനല്ല കേട്ടോ. എന്നെ തിരക്ക് ഇപ്പോഴും വരുന്നുണ്ട് ഹോളിവുഡിൽ നിന്ന്. ഹോളിവുഡിൽ നിന്ന് പുറണ്ണം വരും. ഈ താങ്കൾ ഓസ്കാർ കിട്ടുന്നു, സ്പീൽബർഗ് വരുന്നു, ഓസ്കാർ കിട്ടാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവർ എതിരായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ളത് ഒരു മനസ്സിൻ്റെ ഒരു മാനസിക നില കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു മനോരോഗം കൊണ്ടാണ് എന്നൊക്കെ ആക്ഷേപം കേട്ടു ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നെടുമുടി വേണു പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാവരും ഈ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ എല്ലാവരും ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. മനോരോഗിയാണെന്ന് ആ അതെ, മനോരോഗിയാണെന്ന് ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാം, ഞാനത് ആലോചിക്കുന്നുണ്ട്. നെടുമുടി വേണു പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് CD. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തിയിട്ട് തിലകനെക്കുറിച്ച് ഇങ്ങനെ പറയണം തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഇവർ ഈ പറയുന്നതൊക്കെ. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് തിലകന് ഈ പെണ്ണുങ്ങളെ കൊണ്ടിരുന്നു ഹെൽപ്പറായിട്ട്, പിന്നെ തിലകൻ ലൊക്കേഷനിൽ നിന്ന് മദ്യപിക്കുന്നു, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആരോപണം പറയാനുണ്ടോ? കാര്യമായിട്ട് ബാധിക്കാവുന്ന, സിനിമയെ ബാധിക്കുന്ന അല്ലെ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണം ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർക്ക് പറയാനുണ്ടോ? ഒരു ഡയറക്ടർക്ക് പറയാനുണ്ടോ?